ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്ന് പറയുന്ന ഭാഗത്തെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇതുവരെയും ജ്ഞാനപീഠം എന്ന് പറയുന്ന സാഹിത്യ പുരസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം നേടിയ ആറ് മലയാളികളാണുള്ളത് അതിൽ ആദ്യമായി ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും രണ്ടാമത് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുമാണ് നേടിയത് അടുത്തതായി നമുക്ക് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് മലയാള സാഹിത്യകാരനായ കുട്ടനാടിൻ്റെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ തകഴി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ തകഴി അപ്പോൾ തകഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സാഹിത്യ സൃഷ്ടികൾ നടത്തി കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഉപദേശങ്ങളും സഹവാസവും തകഴി തകഴിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അഭിഭാഷകനായി പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുണ്ട് അപ്പോ തകഴിയ എന്താണ് അഭിഭാഷകനായിട്ടാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് പിന്നീട് കഥാകാരനായിട്ട് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തോട്ടിയുടെ മകനാണ് തകഴിയെ പ്രശസ്തനാക്കിയ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് അപ്പോൾ തോട്ടിയുടെ മകൻ എന്ന കൃതി തകഴിയുടെ കൃതി അതിറങ്ങിയ വർഷമാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലാണ് തോട്ടിയുടെ മകൻ അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രശസ്തമായ കൃതി പിന്നീട് രണ്ടിടങ്ങഴി പുറത്തിറങ്ങി ഇതാണ് ചലച്ചിത്രമാക്കിയ തകഴിയുടെ ആദ്യ രചന അപ്പോൾ തകഴിയുടെ ചലച്ചിത്രമാക്കിയ ആദ്യത്തെ രചനയാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് തോട്ടിയുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ പുറത്തിറങ്ങിയ കൃതിയാണ് ചെമ്മീൻ കയർ തുടങ്ങിയ നോവലുകൾ തകഴിയെ രാജ്യമെങ്ങും പ്രശസ്തനാക്കി ചെമ്മീന് കയർ തുടങ്ങിയ നോവലുകൾ തകഴിയ രാജ്യമെങ്ങും പ്രശസ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രചിച്ച ചെമ്മീൻ എന്ന നോവലിനെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണമെഡല് ലഭിച്ചത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ചെമ്മീൻ രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമ്പത്തി ആറിന് നേരെ തിരിച്ചിട്ട് അറുപത്തി അഞ്ചിലാണ് ഇത് ഇന്ത്യയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡല് ലഭിച്ചത് രാമു കാരിയാട്ടായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ അപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന കൃതി അമ്പത്തി ഇറങ്ങി അറുപത്തി അഞ്ചിൽ അത് സിനിമയാക്കി അതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലും ലഭിച്ചു ആ സിനിമയുടെ സംവിധായകൻ രാമു കാരിയാട്ട ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവലാണ് ചെമ്മീൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവലാണ് ചെമ്മീൻ വിവിധ രാജ്യങ്ങളിൽ ഈ നോവൽ ചലച്ചിത്രമാക്കപ്പെട്ടു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവലാണ് ചെമ്മീൻ അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി ചെമ്മീൻ എന്ന കൃതിക്കുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവലാണ് ചെമ്മീൻ എന്ന് പറയുന്നത് ആദ്യ മലയാള നോവലാണ് ചെമ്മീൻ ഇരുപത് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ കയർ എന്ന നോവൽ രണ്ടര നൂറ്റാണ്ടുകാലത്തെ കഥ പറയുന്ന ഒരു ബൃഹത് നോവലാണ് രാജ്യഭരണകാലത്തെ കണ്ടെഴുത്തു നിയമം മുതൽ ജനായത്ത ഭരണകാലത്തെ ഭൂനിയമം വരെയുള്ള കുട്ടനാടിന്റെ ജീവിത പരിണാമത്തിന്റെ മഹാഗാഥയാണ് കയർ എന്ന് പറയുന്ന നോവൽ ആയിരത്തിലധികം പേജുള്ള കയർ ആണ് മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവൽ അപ്പൊ മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവലാണ് ആണ് ആയിരത്തിലധികം പേജുള്ള രണ്ടര നൂറ്റാണ്ട് കാലത്തെ കുട്ടനാടിന്റെ കഥ പറയുന്ന കയർ എന്ന് പറയുന്ന നോവൽ എന്നാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അവകാശികൾ വിലാസിനിയുടെ അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ രണ്ടാമത്തെ വലിയ നോവലാണ് കയർ എന്ന് പറയുന്നത് ഈ നോവൽ എം എസ് സത്യു ദൂരദർശന് വേണ്ടി ഒരു സീരിയലായി സംവിധാനം ചെയ്ത് ദേശീയ ശൃംഖലയിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് വർഷം കൊണ്ടാണ് അദ്ദേഹം ആ നോവല് പൂർത്തിയാക്കുന്നത് കയർ എന്ന് പറയുന്ന നോവല് ജന്മിത്വത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ തുറന്നുകാട്ടിയ തകഴിയുടെ ആദ്യ നോവലാണ് രണ്ടിടങ്ങഴി ഇപ്പോൾ ജന്മിത്വത്തിൻ്റെ ഇരുണ്ടവശങ്ങൾ തുറന്നുകാട്ടിയ നോവലാണ് രണ്ടിടങ്ങഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് രണ്ടിടങ്ങഴി പുറത്തിറക്കുന്നത് പുന്നപ്രവൈലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി രചിച്ച നോവലാണ് തലയോട് പുന്നപ്രവൈലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ് തലയോട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കൃതി തകഴിയുടെ കഥകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് തകഴിയുടെ കഥകളാണ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു കൃതി എന്ന് പറയുന്നത് തെണ്ടിവർഗം ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ ഔസേപ്പിന്റെ മക്കൾ എരിഞ്ഞടങ്ങൽ എന്നിവ തകഴിയുടെ പ്രശസ്ത നോവലുകളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകൾ ഏതാണ് തെണ്ടിവർഗം ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ ഔസേപ്പിന്റെ മക്കൾ എരിഞ്ഞടങ്ങൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലുകളാണ് സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ കേരള മൂപ്പസാങ് എന്ന് വിശേഷിക്കപ്പെട്ട തകഴിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരെന്താണ് കേരള മോപ്പസാങ് ആരാണ് കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പത്മഭൂഷൺ ലഭിക്കുന്നത് എന്റെ വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങളിൽ എന്നിവ തകഴിയുടെ ആത്മകഥകളാണ് എന്റെ വക്കീൽ ജീവിതം ഓർമ്മയുടെ തീരങ്ങളിൽ എന്നിവ തകഴിയുടെ ആത്മകഥകളാണ് ഒരു കുട്ടനാടൻ കഥ ജീവിതത്തിന്റെ ഒരു ഏട് എന്നിവയും അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള നോവലുകളാണ് ഒരു കുട്ടനാടൻ കഥ ജീവിതത്തിന്റെ ഒരു ഏട് എന്നിവയും അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള രചനകളാണ് മരുമകത്തായത്തിന്റെ തകർച്ച കാണാൻ കഴിയുന്ന തകഴിയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്തിന് തകഴി ശിവശങ്കര പിള്ള കഥാവശേഷനാവുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്തിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം സബരിയേന്ദ്രുന്നു അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടായ ശങ്കരമംഗലം കേരള സർക്കാർ ഏറ്റെടുത്തിപ്പോൾ തകഴി സ്മാരകമാക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഏതാണ് ശങ്കരമംഗലം അതിപ്പോ തകഴി സ്മാരകമായിട്ട് പ്രവർത്തിക്കുന്നു ഓക്കെ അപ്പോ ഇത്രയുമാണ് മൂന്നാമത്തെ ജ്ഞാനപീഠ ജേതാവ് മലയാളത്തിലെ മൂന്നാമത്തെ ജ്ഞാനപീഠ ജേതാവായ തകഴി ശിവശങ്കരെ പിള്ളയെ കുറിച്ച് നമുക്ക് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അദ്ദേഹത്തിന് എന്ത് ജ്ഞാനപീഠം ലഭിക്കുന്നത് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം ഒരു പ്രത്യേക കൃതിക്കല്ല സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ജ്ഞാനപീഠം നൽകുന്നത് അപ്പോ എൺപത്തിനാലിലത് തകഴിക്ക് നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയാണ് അവിടെ പരിഗണിച്ചത് ഓക്കെ അപ്പോ താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ജ്ഞാനപീഠ ജേതാവുമായിട്ട് ഉടൻ തന്നെ കാണാം താങ്ക് ഫ്രണ്ട്സ്